58-ാം ദിവസം ഉച്ചയ്ക്ക് 2:25. ഒരു ടാസ്കിന് വേണ്ടി രജിത്തേട്ടനെ, എൻ്റെ കൈ രണ്ടും ഫ്രീ അല്ലാത്ത സമയത്ത് രജിത്തേട്ടനെ ചവിട്ടി മാറ്റേണ ടി വന്നു കാലുകൊണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ ആ ടാസ്ക് കഴിഞ്ഞതിൻ്റെ അപ്പുറം ഞാൻ പോയി രജിത്തേട്ടാ സോറി, ചവിട്ടിയതിന് സോറി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് പോയി പുള്ളിയെ കെട്ടിപ്പിടിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തിയെടുത്ത എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് രജിത്തേട്ടൻ ഞാൻ സോറി പറഞ്ഞ ഒരു വാക്ക് പോലും അവിടെ മിണ്ടിയില്ല. അവൻ ക്ഷമ ചോദിച്ചെന്നുള്ളൊരു വാക്ക് പോലും മിണ്ടിയില്ല. അത് ഗെയിമല്ലേ എന്നുള്ളൊരു ഒരു റെസ്പോണ്ട് ചെയ്യാതെ എന്നെ ഇട്ടുകൊടുത്തിട്ട് മാറി നിന്നു. ഞാൻ ക്ഷമ പറഞ്ഞ കാര്യം ആരോടും പറഞ്ഞിരില്ല. അതിലെനിക്ക് ഒരുപാട് എന്തുവാ ഇവിടെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു, അല്ലെങ്കിൽ സപ്പോർട്ടല്ല, എൻ്റെ നേരെ എനിക്ക് കൂട്ടായിട്ട് നിന്നവർ എൻ്റെ നേരെ തിരിഞ്ഞു. അവിടെ എനിക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. ഞാൻ ഗെയിമിന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായി. എനിക്ക് അതൊരു പരാതിയായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം അവിടെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി. താങ്ക് യു. ഉച്ചയ്ക്ക് 2:30. അല്ല ചേട്ടൻ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വേണ്ടില്ല, അത് പറയേണ്ട കാര്യം. അയാൾ അത്ര ക്യാരക്ടർ ഇടാണ്ട് അങ്ങനെ ഇത് കേൾക്കണ്ടല്ലേ, ചിരിവിടല്ലേ. അല്ല ഇത് എന്നോട് പറയണ്ട അല്ലല്ലോ. കൂടുതൽ സെൽഫ് സർവീസിന് പോകാതിരിക്കുക. സെൽഫ് സർവീസ് അല്ല, സോഷ്യൽ സർവീസ് പോകാതിരിക്കുക. വരുന്നവരെ എല്ലാം നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പം ഇതാ. ഇപ്പൊ കണ്ടില്ല കിട്ടിയത്, കൂടെ കൊണ്ടു നടന്ന് ഉപദേശിച്ച് കാര്യങ്ങളൊക്കെ. പാച്ച കള്ളം കൂടെ നിൽക്കുന്നവർക്ക് അറിയാം, പാച്ച കള്ളം പറഞ്ഞിട്ട് അവസാനം അവര് തന്നെ സമ്മതിച്ചു. ഇതൊരു കളിയായിരുന്നു, ലവ് സ്റ്റോറി. അത് പറയാൻ മാത്രം മണ്ടനല്ല നിങ്ങളൊന്ന്, എത്രയാണെന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കാൻ. ഐ ലവ് യു എല്ലാരോടും പറയില്ല, അത് കോമൺ പ്രശ്നമില്ല. ഐ ലവ് യു, ഐ ലവ് യു, എത്ര ഉള്ളത്, ഇറ്റ്സ് ചീപ്പ്, അത് കിട്ടിക്കോളൂ, അത് കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 100 പോയിന്റ് ഉണ്ണിക്കുട്ടൻ. അല്ല രഘു, ഇല്ല രഘു, നീ നന്നായി ചെയ്തു, നീ നന്നായി ചെയ്തു. എനിക്കൊരു നീതി പീഠമുണ്ട്, നീ നന്നായി ചെയ്തു. നീ ആരുടെ സൈഡ് ചെയ്തു? ഒരു ലോകത്ത് ഒരു കോടതിയില്ല, പേപ്പറിന്റെയും അവസാനത്തെ പോയിന്റ്. അവര് പറഞ്ഞൊരു കാര്യമില്ലേ, അതായത് ഞാൻ വെറുതെ പറഞ്ഞാണ്, അത് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ സാധനം. ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചത്, ബിഗ് ബോസ് പക്ഷെ അല്ല, ബിഗ് ബോസ് പറഞ്ഞത് ഏതാണ്? ജഡ്ജി തീരുമാനിച്ചേക്കണ്, മൊണ്ടൻ ജഡ്ജി അവിടെ വക്കീലല്ല, കാരണം സ്വയം ബാധിക്കട്ടെ എന്ന് ഇവിടുന്ന് ജഡ്ജി പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ കേസേ പക്ഷെ എന്റെ കേസിന് ആ ജഡ്ജി തന്നെ മതി. എലിന് നീ എന്ത് കണ്ടിട്ടാണ് അതൊരു കേസല്ല എന്ന് ന്യായമില്ല? അതായത് ചേട്ടൻ പറഞ്ഞത് തിരിച്ചു വന്നിട്ടാണ് ചേട്ടൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ടാ ചെന്നായ മോഹൻലാൽ ഏട്ടനോട് പരസ്യമായിട്ട് പറഞ്ഞതിനാണ് നീ എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് നീ അവിടെ വന്നപ്പോ സോറിയും പറഞ്ഞു. അത് നീ പറഞ്ഞു, സംഭവം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ നീ ചെയ്ത് ഇപ്പോഴത്തെ ചെയ്ത പരിപാടി എന്താണ്? അല്ല മോളെ, ഞാൻ ആ ലാലേട്ടന്റെ മുമ്പ് ഞാൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലേ നീ ഇപ്പൊ ഇവിടെ കാണിച്ചത്? നിനക്ക് എന്ത് എന്തറിയാമായിരുന്നു ഈ ഇദ്ദേഹം ഞാനും തമ്മിൽ? എന്താണ് ജഡ്ജി ചോദിച്ചത്? ഈ കേസ് ന്യായമാണോ അന്യായമാണോ എന്ന് പറയുമ്പോ അനുഭവിക്കുന്നവനല്ലേ മോളെ ന്യായം അറിയാണ്ടിരിക്കുന്ന ആൾക്കല്ലേ? അല്ല, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ മോളെ? ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങളാണ് മോളെ വിധി പ്രഖ്യാപിക്കുന്നത്. അല്ലല്ലോ മോളെ, നിങ്ങളല്ലല്ലോ മോളെ വിധി പ്രഖ്യാപിക്കുന്നത്. അനുഭവിച്ച ഞാനല്ലേ സന്തോഷം. ഉച്ചയ്ക്ക് 2:35. എനിക്ക് സംസാരിക്കണ, എന്റെ പേര് പുറത്ത് ചീത്ത കേസല്ല, കോർട്ടിൽ നടന്ന കാര്യമാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവരത് സംസാരിച്ച തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ദയവായി ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് കേസിൽ ന്യായീകരണം ഇല്ലെന്നോ? സംസാരിക്കണത് പിന്നെ അതല്ല, കോർട്ടിൽ കൊണ്ട് കേസ് കൊടുത്തത് രജിത് സാറാണ്. അത് കഴിഞ്ഞിട്ട് ആ കേസ് ന്യായമാണോ കോർട്ട് വരെ പോയത് എന്നതാണ് എന്റെ ചോദ്യം.
അതല്ല ഞാൻ ഇപ്പൊ ഞാൻ അതാണ് ചോദിച്ചത്. ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. നീ ദേശേച്ചനോട് സംസാരിച്ചിരുന്നോ? എന്തിനെ പറ്റിയിട്ട്? ഈ വിഷയത്തെ പറ്റി ഇന്നലെ സംസാരിച്ചിരുന്നോ? ഞാൻ ദേശേച്ചനോട് സംസാരിച്ച കാര്യമല്ല പറയണത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കോടതി മുറിയിൽ ആ വശത്തെ വാദവും കേട്ടു, ഈ വശത്തെ വാദവും കേട്ടു, എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ജഡ്ജിനോട് ഞാനോട് സാക്ഷി ആദ്യമേ ചാടി എണീറ്റിട്ട് പറഞ്ഞു ഈ കേസിൽ ഒരു പോയിന്റും ഇല്ലാന്ന് പറഞ്ഞു. ആണ് കാരണം ഇരുത്തി രണ്ടുപേരും പുറത്തു നിന്ന് സംസാരിച്ച് തീർക്കുന്ന ഒരു വിഷയമാണ് അൺനെസസറി. വൈ ഡു വാണ്ട് ബ്രിങ് ഇറ്റ് ഇൻസൈഡ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് പറഞ്ഞില്ല, അത് പറയാൻ, അതല്ല ഞാൻ പറയാൻ നിന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടില്ല എനിക്ക് സംസാരിക്കണം സംസാരിക്കണം. അതല്ല ആ പോയിന്റ് അവിടെ ആരും കേട്ടിട്ടില്ല. പക്ഷേ അത് നീ ഇപ്പൊ വെറുതെ പറയുന്ന ഒരു പോയിന്റ് ആയിക്കോട്ടെ. കാരണം ഇന്നലെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് നിനക്ക് അങ്ങനെ വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, വിചാരിക്കണം വിചാരിച്ചോളൂ. അതാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് പറയണെങ്കിൽ അങ്ങനെയാണ് ഞാൻ സാറിനെയാണ് സപ്പോർട്ട് ചെയ്യണം. അത് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് എണീറ്റ് സാറിനെ സപ്പോർട്ട്. പക്ഷെ അതൊരു പൊട്ട റീസൺ ആണത്. എന്ത് പൊട്ട റീസൺ? ഞാൻ ന്യായം പറയുന്നത് ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് കണ്ടിന്യൂഷൻ പറയണമെന്നല്ലേ പറഞ്ഞത്? വായാം ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തെന്ന് പറയണം എന്നല്ലേ പറഞ്ഞത്? അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തിട്ട് അയാൾ എന്നെ ചീത്തപ്പേരുണ്ടാക്കുന്നു. ഞാൻ ഇന്നലെ എത്ര പ്രശ്നം സംസാരിച്ചു? ഞാൻ എന്താ പറഞ്ഞു? ഡോക്ടർക്ക് ചേച്ചിയോട് വന്ന് സംസാരിക്കണം, നിങ്ങൾ സംസാരിച്ച് പുറത്ത് തീർക്കാനല്ല ഞാൻ പറഞ്ഞത്. പുറത്ത് തീർക്കാൻ പറഞ്ഞു, പക്ഷേ പക്ഷേ എനിക്ക് എന്നെ അപമാനിച്ചു. അതാണ് ചേച്ചി പിന്നെ പിന്നെ എനിക്ക് എനിക്ക് ഇതൊരു ടാസ്ക് ആണ് ചിച്ചോണ്ടാ പറയാൻ. അങ്ങനെ ഒരു കാര്യം ചേച്ചി ഇന്നലെ സംസാരിച്ചിരുന്നെങ്കിൽ ഇത് കോടതിന് ഉള്ളോട്ട് വരുമായിരുന്നു ഇല്ലയോ? എന്തേ നിങ്ങൾ ഇന്നലെ സംസാരിച്ച് തീർത്തിരുന്നെങ്കിൽ ഇത് വീണ്ടും ഒരു വിഷയമായി കോടതിയിലുള്ളിലേക്ക് വരും. എങ്ങനെ സംസാരിച്ച് തീർക്കും? എന്നെ കിളി കിളി കിളിച്ചിട്ട് ഒട്ടിച്ചു വെച്ചില്ലേ? ഒട്ടിച്ചില്ല അല്ലേ? എല്ലാരും നിങ്ങക്ക് സംസാരം തിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് എന്റെ പ്രശ്നമല്ല. എന്റെ സ്ഥാനത്ത് കൊണ്ട് സാന്ദ്ര ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നീ പറഞ്ഞപ്പോഴും ഞാനത് ഓക്കെ ഫൈൻ, നീ ഇന്നലെ തന്ന എക്സ്പ്ലനേഷൻ ഞാൻ ബിലീവ് ചെയ്തു. ഇന്ന് തന്ന നിന്റെ അവിടുത്തെ ആ ബിഹേവിയർ കണ്ടപ്പോ എനിക്ക് റിയൽ സൈഡ് മനസ്സിലായിന്ന് ഞാൻ പറഞ്ഞോളൂ. അത്രേ പറഞ്ഞു. ഓക്കെ ഓക്കെ ഡണ്ട. 58-ാം ദിവസം ഉച്ചക്ക് 2:55. ഞാൻ എന്റെ മനസ്സ് തട്ടി പറയത്തട്ടെ, ഞാൻ രജിത്തേട്ടൻ നിൽക്കുന്നു. പക്ഷെ ഇതൊരു കോമ്പറ്റീഷനായി കണ്ടപ്പോ എനിക്ക് 100 പോയിന്റ് പോണെന്ന് കണ്ടപ്പോ എനിക്ക് ഡിപ്രഷനായി. അങ്ങോട്ട് ഞാൻ പണി ചെയ്തു എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾ പറഞ്ഞു എന്നാ കള്ളത്തരം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ ജഡ്ജി ചെയ്തിരിക്കുന്നു. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു പോയിന്റ് ദയ പറഞ്ഞു. ആ പോയിന്റ് എനിക്ക് നിങ്ങൾക്ക് തരാൻ ഒരു വഴിയില്ല. എന്താ അറിയാ, എന്നോട് ഇയാൾ ഐ ലവ് യു എന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ ചോദിച്ച് നിങ്ങൾ ഐ ലവ് യു എന്ന് പറയുന്നത് ഏതെങ്കിലും പെൺകുട്ടി ഇവിടെ ഉണ്ടാ? ഇല്ല, കള്ളത്തരാണല്ലേ അവര് പറഞ്ഞത്. പച്ച നുണയാണ് അവര് പറഞ്ഞത് അല്ലേ? ആ നുണ മാത്രം മതി ഒരു ജഡ്ജിക്ക് കാര്യം ബോധ്യപ്പെടാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ജഡ്ജി ഞാൻ അവര് പറയുന്ന സാധനം നിങ്ങൾ കൗണ്ടർ ചെയ്താലേ എനിക്ക് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ബയസ്ഡ് ആണ് എന്ന് ഇവിടെ ആര് പറഞ്ഞാലും ഞാൻ രജിത്തേട്ടനോട് ഇപ്പൊ വന്നതിന് രജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എന്റെ സ്നേഹബന്ധം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളായിരുന്നല്ലോ, നിങ്ങളല്ലേ ഇപ്പൊ ഇപ്പൊ അങ്ങനെ നോക്കണമെങ്കിൽ കേസ് തള്ളിപ്പോയ കേസ്. നിങ്ങളാണ് തോറ്റ ആള്. നിങ്ങൾ പറഞ്ഞ ഞാൻ ബയസ്ഡ് ആയിരുന്നു. ഇല്ല, ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സ് തട്ടി. നിങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിലെ അപ്രീഷിയേറ്റ് ചെയ്തത്. അവർക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത്. ഇവിടെയുള്ള ഈ കാഞ്ഞ ഉണക്ക ഊഞ്ഞ സുഹൃത്തുക്കളല്ല, ഒരു നല്ല സുഹൃത്തിനെയാണ് ദേക്ക് നഷ്ടപ്പെട്ടത് ജീവിതകാലത്തേക്ക്. ഇനി ആ സഹോദരിയെ എന്റെ 7 അയലും ഒക്കെ തടിപ്പിക്കില്ലേ? അല്ല, ഞാനൊരു കാര്യമായിട്ട്, ഇതിൽ ഏറ്റവും വലിയ കോമഡി അവർ അവസാനം പറഞ്ഞ പോയിന്റ് ഇല്ലേ, അത് അവരുടെ എല്ലാ വാദങ്ങളും അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അവർ പറഞ്ഞാൽ അറിയാം, ഈ നിങ്ങളപ്പൊ ചോദിച്ച ചോദ്യമാണ് എന്റെ ജഡ്ജ്മെന്റ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഈ കേസിന്റെ പോലെ ആവശ്യം തീർന്നാ. ഞാൻ കളിയായിട്ട് എടുക്കില്ലായിരുന്നു, അത്ര ഉള്ളു. അവരെപ്പോഴാ പറഞ്ഞു? ഇപ്പൊ ഏറ്റവും അവസാനം തോറ്റു തിന്നു. അതെ, അതാണ് മോഷണം ഇവിടെ നടക്കുന്നതും. പെട്ടി പിടിച്ചു പറഞ്ഞു തമാശ, ഒരു തുണി അഴിച്ചു തമാശ, രണ്ടാമത്തെ തുണി അഴിച്ചു തമാശ, മൂന്നും അഴിച്ചിട്ട് ലോക്കറിനകത്തോട്ട് വീണ ഇങ്ങനെ കൈ കയറ്റുമ്പോ ഞാൻ വീണയുടെ കൈ കയറി പിടിക്കുന്നു. അതും എടുത്തുണ്ടെങ്കിൽ പോയാൽ പിന്നെ തമാശ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയും എനിക്ക് എന്റെ കെട്ട് പണം പോയത് എനിക്കറിയാം ആ കോയിന്റെ പരിപാടിയിൽ. അതാണ് തമാശ തുടക്കത്തിലൊക്കെ. എനിക്കിപ്പോ 100 പോയിന്റ് പോയിലുള്ളൊരു വിഷമമേ ഉള്ളൂ. കാരണം ഞാൻ ജയിച്ച 99 കുടം വെള്ളം കോരി, 100-ാമത്തെ കുടത്തിന്
അല്ല പക്ഷെ അവരന്യായമായി കൈപൊക്കി ഇട്ടുടച്ചു. യഥാർത്ഥത്തിൽ കൂടെയുള്ള ഗ്രൂപ്പുകാർ ചതിയരാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇവരാണ് അത് കൂട്ടത്തില്. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതാണ് നീ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇവിടുത്തെ ഗ്രൂപ്പിസ് എന്താണ്? ഇപ്പൊ ഈ നടന്ന ജഡ്ജ്മെന്റ് അല്ലേ ഇതാണ് യഥാർത്ഥ. രഘു ദൈവം വലിയവനാണ്. നീ ജഡ്ജിയായിരുന്ന ജഡ്ജ്മെന്റ് നടത്തുന്നതിനേക്കാൾ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ലോകം തീരുമാനിക്കട്ടെ എന്നുള്ളതിന്റെ സാക്ഷിയല്ലേടാ ഏ ഈ ഗ്രൂപ്പ് വീട്ടിനകത്ത് ഗ്രൂപ്പിസ് ഉണ്ടെന്ന് കാണിക്കാൻ ഈ ഇത്രയും ഈ ദയെ ഒന്നും സഹകരിപ്പിക്കാത്ത ഇരുന്ന നേരത്തെ ആ കഥാപാത്രങ്ങൾ എനിക്കെതിരെ അടിക്കാൻ ദയ ഉപകരണമാക്കിയെടുത്തോ. 58-ാം ദിവസം വൈകിട്ട് 3:40 ശ്രദ്ധിക്കുക, ഈ ടാസ്കിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് രജിത് കുമാറിനെതിരെയാണ്. പരാതിക്കാരൻ ഫുക്രുവാണ്. ഫുക്രു, ആരെയാണ് നിങ്ങൾ ന്യായാധിപനായി തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ആരിച്ചേച്ചി. രജിത്, ആരെയാണ് നിങ്ങൾ അഭിഭാഷകനായി തിരഞ്ഞെടുക്കുന്നത്? കേസ് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. രഘു. എല്ലാവരും ഇരിക്കുക. കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ കൃത്യമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രം കോടതിയിൽ വരിക. 58-ാം ദിവസം വൈകിട്ട് 3:55 ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫുക്രുവാണ്. താങ്കൾക്ക് വാദിക്കൂട്ടിൽ വന്നതെന്ന് കേസ് വളരെ വ്യക്തമായി എല്ലാവരോടും പറയാം. ഇപ്പൊ എനിക്ക് പരാതി പറയാനുള്ളതെന്ന് പറഞ്ഞ രജിസ്ട്രാറിനെ കുറിച്ച് എന്റെ ഗെയിമിനെ ഫുള്ള് വിഷ്വലൈസ് ചെയ്ത് ഞാൻ പറയുക. എൻ്റെ കഴുത്തിൽ എൻ്റെ എതിരെ മത്സരിച്ചിരുന്ന മീനശേച്ചി പിടിച്ചിരിക്കുക. എൻ്റെ രണ്ട് കൈകളും രണ്ട് പൂട്ടുകളിൽ ശക്തമായി ഇറുക്കി പിടിച്ചിരിക്കുക. എനിക്ക് പിന്നെ ഫ്രീ ആയിട്ടുള്ള എൻ്റെ കാലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരാൾ പൂട്ട് തുറക്കുമ്പം ആ ഗെയിം ജയിക്കരുത്, അതൊരു ഫേക്ക് പൂട്ടാന്ന് അവരുടെ ടീമിലുള്ള ഒരാൾ തന്നെ പറയുമ്പോൾ അതിനകത്ത് ഞാൻ റിയാക്ട് ചെയ്യാതെ ഇരുന്നാൽ അവർ ആ പൂട്ടിൽ നിന്ന് മാറി എൻ്റെ കൈകളിൽ ഇരിക്കുന്ന പൂട്ടിലേക്ക് വരും. അപ്പോൾ ആ പൂട്ടിന് വേണ്ടി പൂട്ട് ഇളക്കുന്ന ആളെ ഞാൻ ചവിട്ടി മാറ്റി. അപ്പോൾ ആ ഒരു മത്സരാർത്ഥിയുടെ ഉള്ളിൽ തോന്നി അത് ഒറിജിനൽ പൂട്ടാണ്. പിന്നെയും പുള്ളി അത് തന്നെ വന്നിരുന്ന് തുറക്കാൻ വേണ്ടി വന്നു. അത് ഞാൻ ഉപയോഗിച്ചൊരു തന്ത്രമാണ്. അപ്പോൾ അത് വ്യക്തമായതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തത്. എൻ്റെ കൈകൾ രണ്ടും പൂട്ടിലാണ്, എൻ്റെ കഴുത്തിൽ എന്നെ പിടിച്ചു വെച്ചേക്കും, എൻ്റെ കാലുകൾ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചവിട്ടി മാറ്റി. അത് ആ ഗെയിമിന് വേണ്ടി ഞാൻ ചവിട്ടിയതാണ്. അങ്ങനെ ഒരു ടാസ്ക്കായിരുന്നു, ഫിസിക്കൽ ടാസ്ക്കായിരുന്നു. അത് ഇപ്പോൾ നമ്മൾ ബലാകാര്യമായി എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത ടാസ്ക്കാണ്. ടാസ്ക് തീർന്നപ്പോഴേ ഞാൻ ചെന്ന് പുള്ളിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, രജിത്തേട്ട സോറി, ഇത് ഞാൻ ടാസ്കിന് വേണ്ടി ചെയ്തതാണ്. സോറി എന്നുള്ള വാക്കിന് ഞാൻ വലിയൊരു വില കൊടുക്കുന്നത്, അതായത് ഇവിടെയും മാപ്പിന് വലിയൊരു വില കൊടുക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പം ഞാൻ സോറി പറഞ്ഞിട്ട് ഇവരെല്ലാം ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു, എന്തിന് ചവിട്ടി, അത് ഫേക്കാണെന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ, അത് എന്തുകൊണ്ട് ഫേക്കാരെന്ന് അറിഞ്ഞിട്ട് ചവിട്ടിയെന്നുള്ള വ്യക്തമായ റീസൺ ഞാനിവിടെ ഇപ്പം പറഞ്ഞു. നിങ്ങൾക്കും വ്യക്തമായി കാണും, ആ ടീമിലുള്ളവർക്കും വ്യക്തമായി കാണും. അതായത് താങ്കൾ പറയുന്നത് താങ്കളുടെ ഗെയിമിൽ ജയിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്? തീർച്ചയായും അതിൻ്റെ 100% ഞാൻ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഞാൻ സോറി പറഞ്ഞെന്നുള്ള കാര്യം പുള്ളി അവിടെ മിണ്ടിയിട്ടേ ഇല്ല. ഒരു വൈരാഗ്യം വെച്ചുമല്ല ഞാൻ ചെയ്തത്. അതേസമയം അന്നേക്ക് രാത്രി തന്നെ പുള്ളി വയ്യാതെ കിടന്നപ്പോൾ ഞാൻ പുള്ളിയുടെ ബാക്കിൽ തടവി കൊടുത്തു. എന്നിട്ട് നിങ്ങൾ വരുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് ഡ്രസ് എടുത്ത് തിരിച്ചിട്ട്. ഒരു ദേഷ്യത്തിനും അല്ല ഞാൻ അത് ചെയ്തത്, അത് ഗെയിമിന് വേണ്ടി മാത്രം ചെയ്ത കാര്യമാണ്. ഞാൻ സോറി പറഞ്ഞ കാര്യമാണ്. അത് അത്രയും മനസ്സിലാക്കിയ ഒരാൾ എന്തുകൊണ്ട് ഈ ജസ്റ്റിസും ഇൻജസ്റ്റിസും വാക്ക് ഈ വീട്ടിൽ കൂടുതലും ഉപയോഗിക്കുന്ന ഒരാളാണ്? എന്തുകൊണ്ട് എനിക്കത് ഒട്ടും ന്യായമായിട്ട് തോന്നിയിട്ടില്ല പുള്ളി അത് കാണിച്ചത്. പുള്ളിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചു. പുള്ളി പല രീതിയിൽ എന്നെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പ്രതികരിക്കാൻ പോകാറില്ല. ഈ ഒരു കേസേ എനിക്ക് പുള്ളിയോടുള്ളൂ. അതായത് താങ്കൾ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിച്ചത് എന്തുകൊണ്ട്? ഒരു താങ്കളെ എല്ലാവരും കോർണർ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതി. അതാണ് താങ്കൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. ഓക്കെ, പ്രതിനെ അതാ പ്രതിയെ വിളിക്കുന്നതിന് മുമ്പ് എന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി കോടതിയും കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യുവാണ്. താങ്കൾ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? അതൊന്നും കുഴപ്പമില്ല, അതൊന്നും സാരമില്ല, അത് ഗെയിമല്ലേ, ആ ഒരു സാധനമാണ് പുള്ളിയിൽ നിന്ന് കിട്ടിയത്, നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഫുള്ള് എല്ലാവരും നെഗറ്റീവായിട്ട് നമ്മുടെ നേരെ തിരിഞ്ഞപ്പോൾ പുള്ളി മിണ്ടാതിരിക്കുന്നു. പുള്ളി ഒരിടത്ത് പോലും പറഞ്ഞില്ല അവ എൻ്റെ അടുത്ത് സോറി പറഞ്ഞു, അല്ലെ ടീമിലുള്ളവർക്ക് പറയാം. എന്നെ എല്ലായിടത്തും മോശമായി
ചിത്രീകരിച്ച് അവൻ മോശക്കാരനാന്നുള്ള ഒരു ധാരണയായിട്ടും കൂടാണ് പുള്ളി നടക്കുന്നത്. ഓക്കെ, അപ്പൊ കേസ് എന്താണെന്ന് കോടതിക്ക് വ്യക്തമായിട്ടുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടു. അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചിട്ടും അത് തുറന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വെച്ച് അദ്ദേഹത്തെ എല്ലാവരും മോശക്കാരാക്കിയപ്പോൾ മിണ്ടാതെ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. അതെന്തുകൊണ്ട് അവിടെ എന്തുകൊണ്ട് ന്യായം കാണിച്ചില്ല എന്നുള്ളതാണ് പരാതി. പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രഘു. രഘു, താങ്കൾക്ക് താങ്കളുടെ വാദം ആരംഭിക്കാം. ഞാൻ ആദ്യം പ്രതിക്കൂട്ടിലേക്ക് പ്രതിയെ നിർത്താം. ഡോക്ടർ രജിത്കുമാർ, പ്ലീസ്. യുവർ ഓണർ, പ്രതിക്ക് പറയാനുള്ള കാര്യം ആദ്യം കേട്ടുകൊണ്ട് ഈ കോടതി സമക്ഷം അത് ബോധിപ്പിക്കുകയാണ്. അതിനുശേഷം വാദമുഖങ്ങൾ എടുത്തിടാം. ഡോക്ടർ രജിത് കുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് സത്യം മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ. അതിനു മുമ്പ് എനിക്ക് ഒരു ആക്ഷൻ കാണിക്കാനുള്ള അവസരം ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഇത് കോടതിയാണെന്നും ഇത് ജഡ്ജിയാണെന്നും ഞാൻ പെർമിഷൻ എടുക്കുന്നു. ഇത് പേപ്പർ വെയിറ്റ് ആണെന്നും നന്നായിട്ട് അറിയാം. ഈ പേപ്പർ വെയിറ്റ് അങ്ങയുടെ മുഖത്തേക്ക് എറിയാൻ പാടില്ല എന്ന നീതിബോധം എന്നെ പഠിപ്പിക്കുന്നു. നിയമപുസ്തകം എന്നെ പഠിപ്പിക്കുന്നു. എന്നിട്ടും ഞാൻ ഇത് മനസ്സിലാക്കാതെ അങ്ങയുടെ പുറത്തേക്ക് എറിഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞാൽ തീരുന്നതാണോ ഈ വിഷയം? ഈ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിന്റെ നിയമാവലി എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. ആ ബിഗ് ബോസ് ഹൗസിന്റെ നിയമാവലി പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് പാടില്ല, വ്യക്തിഹത്യ പാടില്ല, നമുക്ക് എല്ലാ ടാസ്കുകളിലും പങ്കെടുക്കാം. ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനും പറഞ്ഞു, മോഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ എതിരാളിയെ ചവിട്ടി വീഴ്ത്തി ഇട്ടിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന മോഷണമല്ല. അങ്ങനെയാണെങ്കിൽ കാരിരുമ്പിന്റെ കരുത്തുള്ള പയ്യന്മാരും അല്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് എല്ലാം ഇവിടെ നിന്ന് നേടിയെടുത്തുകൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നൊരു സംഭവം, ഈ ടാസ്കിന്റെ ഇടയിൽ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ഫുക്രു എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം പലപ്പോഴും ടാസ്കുകളിൽ അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്ന മനസ്സിന് നിയന്ത്രണമില്ലാത്ത, അദ്ദേഹം പല സമയങ്ങളിലും പല ഗെയിമുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഫ്രം ദി ബിഗിനിങ് സാക്ഷികളായ കുട്ടികളിവിടെ ഇരിപ്പുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു നീതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ പലപ്പോഴും ഞങ്ങളെ അസ്വസ്ഥമാക്കിയിട്ടുമുണ്ട്. ഈ പൂട്ടുപൊളിക്കൽ എന്ന് പറയുന്ന സംഗതിയിൽ ഈ ടാസ്ക് തുടങ്ങുന്നതിനും വളരെ മുമ്പ് തന്നെ ഈ ചെറുപ്പക്കാരൻ ആ വെച്ചിരിക്കുന്ന ടാസ്കിന് ബസർ ടാസ്ക് തുടങ്ങുന്നതിന് വളരെ മുമ്പ് ആ ഡമ്മിയിലേക്ക് കയറിയിരുന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹം പൂട്ടിലെല്ലാം സ്റ്റിക്കറുകൾ ഒട്ടിച്ച് ബ്ലോക്ക് ആക്കിയതിന് ശേഷം കൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസ് ഹൗസിലെ മെജോറിറ്റി ആൾക്കാർ മെമ്പേഴ്സ് എന്ന് പറയുന്നതും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിനെ ഒരു കുട്ടിയെ പോലെ വാത്സല്യത്തിൽ കൊണ്ടു കിടക്കുന്ന അങ്ങനെയുള്ള ഒരു രീതിയാണ്. അങ്ങനെയുള്ള ആ കുട്ടി അവിടെ എന്ത് കാണിച്ചാലും അയാൾ കാണിക്കുന്നത് അന്യായമാണെന്ന് ഞാൻ ഉൾപ്പെടുന്ന ഒരു ചെറിയ സമൂഹം വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കാറില്ല. പക്ഷേ അവിടെ അദ്ദേഹം ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അദ്ദേഹം അടുത്ത എന്താ ചെയ്തത്? പൂട്ട് ഇളക്കിയ പൂട്ടിന്റെ പോയിന്റ് ആ ആദ്യത്തെ ഗ്രൂപ്പിന് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം അത് തന്ത്രപരമായി വീണ്ടും ആ പൂട്ടെടുത്ത് വീണ്ടും അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ താക്കോൽ മാറ്റിയിട്ട് നേരത്തെ ഇനി തുറക്കാനുള്ള പൂട്ടുകളെ മാറ്റി അങ്ങേരുടെ കയ്യിൽ വെച്ചിട്ട് ഉപയോഗിച്ച പൂട്ടിന്റെ ആ പൂട്ടെടുത്ത് പൂട്ടി താക്കോൽ ഇല്ലാത്ത അവസ്ഥയിൽ വെച്ച് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് തന്ന ടാസ്കിനെ ഞങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. അപ്പോൾ താങ്കൾ പറയുന്നത് ഒരു ടാസ്കിൽ സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്? സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് ചീറ്റിംഗ് അല്ല, പക്ഷെ ആ സ്ട്രാറ്റജിക്ക് ഒരു നീതിബോധം വേണം, ഒരു സത്യസന്ധത വേണം. എന്നിട്ട് അദ്ദേഹം ഉറപ്പില്ല താക്കോൽ ഇല്ലാത്ത ഒരു പൂട്ടിൽ പോലും അങ്ങനെ വെച്ചിട്ട് ആ വ്യക്തി അത് തുറക്കാനായി, ഞങ്ങൾ അത് സത്യസന്ധമായ പൂട്ടാണെന്ന് വിചാരിച്ച് തുറക്കാനായി ശ്രമിച്ച എന്റെ അടിവയറ്റിൽ നോക്കി അദ്ദേഹം രണ്ട് പ്രാവശ്യം കാല് മടക്കി ചവിട്ടി. ആ ഫിസിക്കൽ അറ്റാക്ക് ഞാൻ ഏറ്റതിന്റെ ഫലമായിട്ട് എനിക്ക് വേദനയുണ്ടായി. ഇത് അത് മാത്രമല്ല, കഴിഞ്ഞ പല ടാസ്കുകളിലും അദ്ദേഹം കൂടെ ഉൾപ്പെടുത്തി വരുത്തി വെച്ചിരിക്കുന്ന അപകടമാണ്. സ്ഥിരം ആക്സിഡന്റുകൾ ഉണ്ടാക്കി തരുന്ന ഒരു കലാകാരനാണ് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയാണെന്നും കൂടെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം കോടതി എന്റെ വിഷമം, കാരണം എനിക്ക് എന്റെ വിഷമം എന്താണെന്ന് കേൾക്കുമെന്നുള്ള മനസ്സുകൊണ്ടും വിഷമം ആ പ്രതീക്ഷയിലാണ് ഞാൻ ഈ കാര്യങ്ങളൂടെ കാണിച്ചത്. ഇതിനെല്ലാം ഇവിടുത്തെ ക്യാമറകളെല്ലാം സാക്ഷ്യമാണ്. അങ്ങനെ അഗ്രസീവായ ബിഹേവിയർ എന്ന് പറയുന്ന കാണിക്കുന്ന ഈ വ്യക്തി അടുത്ത് പറയുന്നു അദ്ദേഹം സോറി പറഞ്ഞു എന്ന്. അദ്ദേഹം സോറി പറഞ്ഞു എങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തതിന്റെ ഫലം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, സോറി ഏറ്റു സമ്മതിച്ചു, എനിക്ക് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാനത് ക്ഷമിച്ചു എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ മറ്റു പലർക്കും കണ്ടുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്ക് പോലും എന്നെ ചവിട്ടിയത് മോശമായി പോയി
പോയി അത് വേദനിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ എതിരെ എത്ര പേരാണ് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി നടക്കുന്നതെന്ന് നോക്കി നടക്കലല്ല എന്റെ പണിയായതുകൊണ്ട് ആരോടൊക്കെയാണ് ചെന്ന് പറഞ്ഞ് ആ അദ്ദേഹം എന്നോട് സോറി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നോട് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരുടെയും പുറകെ പോയി പറയാനുള്ള ആ ഒരു അവസ്ഥ എനിക്കില്ലാത്തത് കൊണ്ട് എന്നോട് ആരെങ്കിലും വന്ന് സോറി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിലല്ലേ അദ്ദേഹം എന്നോട് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ യുവറോണ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് ന്യായമായിട്ട് തോന്നുന്നെങ്കിൽ ആരും ഇങ്ങോട്ട് ചോദിക്കാതെ വേണമെങ്കിലും കോടതി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിയുടെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിയാണ് എനിക്കൊന്ന് ജഡ്ജി ആയി കൂടി ഒന്ന് പെരുമാറിയാൽ നല്ലതായിരുന്നു അല്ലയോ ഓണർ എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് എന്നോട് അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതിപ്പോ പറയേണ്ട കോടതിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിച്ചില്ല കാരണം ബെഡ്റൂമിൽ ഇരിക്കുന്ന ഞാൻ മുറ്റത്ത് നിൽക്കുന്ന ഫുക്രു എന്ന് പറയുന്ന എന്റെ എതിരാളിയോട് വേറെയുള്ള വ്യക്തികൾ ചെന്നിട്ട് ഫുക്രുവിനോട് ആ സോറി ചെന്നീ ആ സാറിനോട് ചെയ്തേ രജിതേട്ടനോട് ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിൽ നിന്നും അടുക്കളയിൽ നിന്നും ഓടി വന്നിട്ട് ഇവരൊക്കെ സോറി ഫുക്രു സോറി പറഞ്ഞിട്ടുണ്ട് ഇവർ സോറി പറഞ്ഞിട്ടുണ്ടെന്ന് ഓരോരുത്തർ ഞാൻ തന്നെ കണ്ടെത്തി പറയണമെന്ന് പറയുന്ന ഒരു ബാലിശമല്ലേ യുവർ ഓണർ ഞാനിത് കണ്ടിരുന്നുവെങ്കിലല്ലേ ആ ഫുക്രു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കോടതി മുമ്പേ ഞാനും സത്യം മാത്രമേ ബോധിപ്പിക്കൂ യുവറോണർ രീതി ഈ ഈ വിഷയത്തിൽ എന്റെ ഞാൻ വാദിക്കുന്നത് പ്രതിക്ക് വേണ്ടിയാണ് ഈ ചർച്ചയിൽ സോറി എന്ന് പറഞ്ഞത് അദ്ദേഹം പുറത്ത് പറഞ്ഞില്ല എന്നതാണ് വാദിയുടെ ആരോപണം ആരോപണം അത് ഒരു ന്യായമാണോ എന്നുള്ളതാണ് അതൊരു ന്യായമാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിനു മുമ്പ് നടന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണ് അദ്ദേഹത്തെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിരുന്നു ബിഗ് ബോസിന്റെ ഒരു നിയമ പുസ്തകത്തിലും ഫിസിക്കലി അറ്റാക്ക് എന്ന് പറയുന്ന കാര്യമില്ല ബിഗ് ബോസ് പലപ്പോഴും പല ടാസ്കിലും പറയുന്നത് എന്തും ചെയ്യാമെന്നാണ് എന്തും ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തും ചെയ്യാം എന്നതാണ് അദ്ദേഹത്തെ ചവിട്ടി ആ പൂട്ട് ഫേക്ക് ആണെന്ന് ശ്രീ ഫുക്രുവിനും അറിയാം അതേപോലെ തന്നെ ഇദ്ദേഹം അത് അപ്പോൾ എന്റെ പ്രതിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ അറിയുമായിരുന്നു ശേഷമാണ് അദ്ദേഹത്തിന് അറിയുന്നത് സ്വാഭാവികമായിട്ടും ഒരു മത്സരത്തിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന രീതി ഒരു മനുഷ്യന്റെ ഹ്യൂമൻ സെക്കൻഡ്സ് എന്നാണ് അതിന് പറയുന്നത് ആ സെക്കൻഡ്സ് രീതിയാണ് ഒരാൾ എതിർഭാഗത്ത് അതേ സ്പിരിറ്റിൽ കളിക്കുന്ന ഒരാളോട് അപ്പൊ തന്നെ ഓക്കെ കുഴപ്പമില്ല നമ്മളൊരു ഓട്ട മത്സരത്തിലായാലും തോറ്റാളും ജയിച്ചാലും കെട്ടിപ്പിടിക്കും അതിനുശേഷം നടക്കുന്ന ഇഷ്യൂസ് ആണ് ഇദ്ദേഹത്തിന്റെ ഈ പരാതിക്ക് അടിസ്ഥാനം പക്ഷേ എന്റെ പ്രതി ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഈ കോടതി ഒന്ന് ബോധ്യപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം അതായത് അദ്ദേഹം പറഞ്ഞത് ഈ സോറി എന്ന് പറഞ്ഞൊരു വാചകം തിരിച്ചു പറഞ്ഞില്ല എന്നുള്ളത് വലിയ പരാതിയായി ഇവിടെ പറയുമ്പോൾ അതിന് മുന്നേ ഉള്ള സ്ഥാനം ഹ്യൂമനിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ കോടതി കാണണമെന്നാണ് വക്കീൽ എന്ന രീതിയിൽ എനിക്ക് പറയുന്നത് നമ്മുടെ വക്കീൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു എനിക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടി അവിടെ വരെ വരാമോ പിന്നെന്താ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇതെടുത്ത് എറിയരുതെന്നും ഇത് എറിഞ്ഞാൽ നോവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ ഇതെടുത്ത് എറിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് നൊന്തു ഞാൻ ഫിസിക്കലി നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് ഏത് കാറ്റഗറി വരും ഫിസിക്കൽ അറ്റാക്ക് ആയിട്ടേ വരൂ തീർച്ചയായിട്ടും വരൂ ഏത് കാറ്റഗറി വരും അതേപോലെ എന്റെ കഴുത്ത് വയ്യാ എന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയായിരുന്നു നിങ്ങളുടെ ടീമിലുള്ളവർക്കും അറിയായിരുന്നു എല്ലാവർക്കും അതേ ഒരാള് ഒരു തുണി ബാക്കിൽ നിന്നിട്ട് കണ്ണ് മൊത്തത്തിൽ മൂടി ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നത് ഏത് കാറ്റഗറി പെടുത്തും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ സോറി പറഞ്ഞ് പുള്ളി അത് അംഗീകരിച്ചു അത് അവിടെ സോറി പോലും പറഞ്ഞിട്ടില്ല ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് പ്രതികരിച്ചത് എന്നെ എഴുതി എല്ലാവരും എന്നെ കോർണർ ചെയ്തു അന്നേരം അവിടെ മിണ്ടാതിരിക്കരുതായിരുന്നു ഒരാള് ഇപ്പോൾ തന്നെ വാദിയായിട്ടുള്ള ആള് കാണിച്ച ഒരു സാധനത്തിന്റെ പിന്നിലുള്ള ഒരു ഇന്റൻഷൻ ആണ് ഞാൻ പറയാൻ വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതെറിഞ്ഞു അതെങ്ങനെ ഫിസിക്കലി അറ്റാക്ക് ആവുന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ സോറി പറഞ്ഞാൽ എങ്ങനെയാണ് അടികൊണ്ട ചവിട്ടുകൊണ്ട ഒരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നത് കോടതി സമക്ഷം ബോധിപ്പിക്കും ഓക്കെ ഒരു മിനിറ്റത്തേക്ക് ജഡ്ജ് എന്നുള്ളത് ഒന്ന് വിടുകയാണ് ബിക്കോസ് ആ ടാസ്ക് ഫയൽ വായിച്ചത് ഞാനാണ് ഈ ടാസ്ക് ഫയൽ അതിലെ ഏറ്റവും അവസാനത്തെ വരി എനിക്കിന്നും ഓർമ്മയുണ്ട് ഇത് രണ്ട് ടീമായി നിങ്ങൾ മത്സരിക്കുന്ന ഒരു ടാസ്ക്കാണ് ഇതിൽ ശാരീരിക ബലം ഉപയോഗിക്കുന്നതിനാൽ നിങ്ങൾക്ക് പരസ്പരം പരിക്കുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഈ ടാസ്ക് കളിക്കുക ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബിഗ് ബോസിന് എന്നെ തിരുത്താം വിച്ച് മീൻസ് അതൊരു ഫിസിക്കൽ ടാസ്ക്കാണ് 100%. ഇതിൽ ഫിസിക്കലി നമ്മൾ കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഒരറിവ് പ്രകാരം അവിടെ തന്നെ ആ ടാസ്കിന് ബിഗ് ബോസ് ഒരു വിലക്ക് വെക്കും. പക്ഷേ ഈ ടാസ്ക് പരസ്പരം രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ ടാസ്കിൽ മുറിവുകൾ ഏറ്റിട്ടില്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അതിപ്പോ ഡോക്ടറുടെ ജഡ്ജ് ഒന്ന് പറഞ്ഞോട്ടെ. ഡോക്ടറുടെ ടീമിൽ ഞാനുണ്ട്, എന്റെ ടീമിലായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്.
അവരുടെ ടീമിലും എല്ലാവർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ടാസ്കിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തണ്ട. ഇവിടെ അദ്ദേഹം പേഴ്സണലി ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ടാസ്കിന് ശേഷം എല്ലാവരും കൂടി കോർണർ ചെയ്തപ്പോൾ അവിടെ നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അപ്പൊ അദ്ദേഹം അതിനുള്ള റീസണും പറഞ്ഞു, അദ്ദേഹം അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു. ശുക്രു പറയുന്നു എല്ലാവരും കണ്ടതും കേട്ടതുമാണ്, അതിന് സാക്ഷികളുണ്ട്. ഇപ്പൊ അങ്ങ് ജഡ്ജി സാക്ഷികളുണ്ട്, ഒരു സെക്കൻഡ്, അങ്ങ് ജഡ്ജി അല്ല എന്ന രൂപത്തിലാണ് ഇത്രയും സംസാരിച്ചത്. അല്ല ഒരു സെക്കൻഡ്, താങ്കൾ ജഡ്ജി അല്ല എന്ന രൂപത്തിലാണ് സംസാരിച്ചപ്പോൾ അതിനകത്ത് കൂടെ ചേർത്ത് ഈ പറഞ്ഞതിൽ ഈ ബിഗ് ബോസിന്റെ അത് വായിച്ചതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഫിസിക്കൽ അത് പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ, ആ പ്രോബ്ലം ഉണ്ടാകും സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്, അവിടെ വലിയ വലിയ പെട്ടികളുണ്ട്, അവിടെ വലിയ വലിയ കുന്തും വലിയ കയറും ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം തലയെക്കൂടെ മറിഞ്ഞ് വീണ് അത്യാഹിതം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കൂടെ കളിക്കുന്നവൻ അടിവയറിന് നോക്കി ചവിട്ടി പൊളിക്കുക എന്നുള്ളതല്ല അത്യാഹിതം. അതാണ് എനിക്ക് അങ്ങനെയുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ബിഗ് ബോസ് പറയും, ഇതിൽ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചുള്ള ഒരു ടാസ്കാണ്, അത് നിങ്ങളുടെ മുകളിൽ മറിഞ്ഞു വീഴാതെ നിങ്ങൾ സൂക്ഷിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ കഴിഞ്ഞ ഒമ്പത് ജഡ്ജി ഒന്ന് സംസാരിച്ചോട്ടെ ഡോക്ടർ, ദയവ് ചെയ്ത് ഈ കയ്യടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബഹളം വെക്കൽ ഒന്ന് നിർത്തുക, എന്നിട്ട് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് കേൾക്കുക. കഴിഞ്ഞ 8 ആഴ്ചയായി ഈ വീട്ടിൽ നടക്കുന്ന ടാസ്കുകളെല്ലാം ഞാൻ ഓരോ ആഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ അത് ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിലല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ടാസ്കിന് അപ്പൊ തന്നെ ഒരു സ്റ്റോപ്പ് ബസർ ബിഗ് ബോസ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ബസർ അവിടെ ഇട്ടു, എന്തുകൊണ്ട് ആ ടാസ്ക് ഇനി മുന്നോട്ട് ഇങ്ങനെ കളിക്കണ്ട എന്നുള്ളതും വളരെ വ്യക്തമായ രീതിയിൽ ബിഗ് ബോസ് നമ്മളെ എല്ലാവരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്ക് തെറ്റുകൾ സംഭവിച്ചപ്പോൾ തിരുത്തി അതെങ്ങനെയാണ് ചെയ്യിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ടാസ്കിൽ അങ്ങനെ ഒരു അവസരം വന്നിട്ടേ ഇല്ല. ഒരു പ്രാവശ്യം വന്നു, രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ ടീം തന്നെ ആ വയറുകൾ മാറ്റി തുണിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ആ ടാസ്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തു. കൺഫെഷൻ റൂമിലേക്ക് ഞങ്ങളുടെ ടീമിനെ വിളിച്ചു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, തിരിച്ച് ആ വയറുകൾ അവിടെ കൊണ്ട് കുത്തിവെച്ചാൽ മാത്രമേ മറ്റേ ടീമിന് ഇതിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അടിവസ്ത്രത്തിനുള്ളിലേക്ക് ആ ടാഗുകൾ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടാണ്. ഞാൻ പറയാൻ അനുവദിക്കൂ ഡോക്ടർ, കോടതിക്ക് ചില നിയമങ്ങളുണ്ട് ഡോക്ടർ. ഞാൻ ജഡ്ജി ആയിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും അല്ല, ഞാൻ ജഡ്ജി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ജഡ്ജി, സൈലൻസ് പ്ലീസ്, ഒരു ജഡ്ജി ആണോ പ്ലെയർ ആണോ എന്നുകൂടി മനസ്സിലാക്കാതെയാണ് താങ്കൾ ഇപ്പോൾ ആ പ്രതികൂട്ടം നിൽക്കുന്നത്. ഒരു മിനിറ്റ്. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ ആ നിമിഷം തന്നെ തിരിച്ച് ഞങ്ങൾ ആ ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം ആ വയറുകൾ തിരിച്ചു കുത്തിവെച്ചതിന് ശേഷം ആ ലെവൽ ആദ്യം മുതൽ നമ്മൾ വീണ്ടും കളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവിച്ചത്. ആദ്യത്തെ ദിവസമാണ് ഈ പറഞ്ഞ പൂട്ട് തുറക്കുന്ന സാധനം നമ്മളിവിടെ കളിച്ചത്. ആ സമയത്ത് നമ്മുടെ ഈ ടാസ്ക് ബിഗ് ബോസ് ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ ടാസ്ക് കളിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഇവിടെ ഓരോ മത്സരാർത്ഥിയും കളിച്ചത്. അത് ഈ ടീമാണെങ്കിലും ആ ടീമാണ്. ഇപ്പോൾ എനിക്ക് സാക്ഷികളുണ്ട്, അതേ സമയം ഉള്ള രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതായത് ഡോക്ടർ പറഞ്ഞത് താങ്കളെ പലരും ഇവിടെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് കേൾക്കാത്തതുകൊണ്ടാണ്. ആണോ, അങ്ങനെ സാക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷികളെ പ്രൊഡ്യൂസ് ചെയ്യാം. സാജു ചേട്ടാ, ഇദ്ദേഹം പറയുന്നത് ശരിയാണോ? ഡോക്ടർ ഇദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും കൂടി കോർണർ ചെയ്തപ്പോൾ ഡോക്ടർ കേട്ടു അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണോ? തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുക്രുവിനെ ഏറ്റവും കൂടുതൽ അന്ന് ചീത്ത പറഞ്ഞ ഞാനാ. അതെ, അതിനുശേഷം ഫുക്രു ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്നോട് പറഞ്ഞ മോശമായിപ്പോ ഞാൻ മാഷിന്റെ അടുത്ത് അപ്പൊ തന്നെ സോറി പറഞ്ഞാണ്, അത് ആ ജിംനേഷ്യത്തിന്റെ ഇപ്പുറത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞതെന്നും കൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. നീ സോറി പറഞ്ഞ എനിക്കറിയില്ല, പക്ഷെ നീ കാണിച്ചത് പോക്കൃത്തരമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. നീ സോറി പറഞ്ഞത് എനിക്കറിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ആ സമയത്ത് മാഷിന് മുമ്പ് വെച്ചാണ് ചീത്ത പറഞ്ഞത്, പക്ഷെ മാഷ് പറയുന്നത് മാഷിന് മുമ്പ് വെച്ച് ആരും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ മാഷിന്റെ അടുത്ത് മാഷിന് വയ്യാ അവിടെ നിന്നോണ്ടാണ് ഞാൻ ഫുക്രുവിനെ വിളിച്ച് ചീത്ത പറഞ്ഞത്. ഒന്നാം സാക്ഷി പറഞ്ഞു, രണ്ടാം സാക്ഷി വീണ. അന്ന് എനിക്ക് ഫുക്രുവും ഞാനും തമ്മിൽ മറ്റു ചില വഴക്കുകൾ ഉണ്ടായിരുന്നോണ്ട് എനിക്കൊന്നും പേഴ്സണലി പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് വേറെ മറ്റു പലരും, പല ഇവിടുത്തെ ബാക്കി ഇവിടുന്ന് ഇല്ലാത്തവർ പലരും ഫുക്രുവിനോട് ദേഷ്യപ്പെടുന്നതും നീ ചെയ്തത് ശരിയായില്ലെന്ന് പറയുന്നതും
മാഷ് അറിഞ്ഞതുമാണ് കേട്ടതുമാണ്. പക്ഷെ എന്നിട്ട് അത് താങ്കൾ ഉണ്ടായിരുന്നു മാഷ് ആ സമയത്ത്? ആ പരിസരത്ത് മാഷ് ആ സമയത്ത് തന്നെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മാഷിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, കൈക്കോ എന്തിനെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പൊ സോറി പറഞ്ഞാലും അത് കണ്ടിന്യൂസ് ഈ ബിഗ് ബോസിന്റെ ഇത് തീരുന്നിടം വരെ പറയും എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ സാക്ഷി പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം പറഞ്ഞത് മാഷ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ ഏറ്റവും മോശം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മോശം എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ വാദമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള രണ്ടാമത്തെ സാക്ഷി പറഞ്ഞത് കൃത്യമായിട്ട് മാഷ് എവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഇദ്ദേഹം രണ്ടാമത്തെ സാക്ഷിയും ആരോപിക്കുകയാണ് ഇദ്ദേഹം ഇത് അവസാനം വരെ പറഞ്ഞു കൊണ്ടുപോകുന്നത്. അത് ഇറ്റ്സ് നോട്ട് എ ജസ്റ്റിസ് ബിക്കോസ് രണ്ടാമത്തെ സാക്ഷി പറയുന്നത് വേഗം. ഒന്നാമത്തെ സാക്ഷി പറയുന്നത് വേഗല്ല, പക്ഷെ ഒന്നാമത്തെ സാക്ഷി പറയുന്നത് ഇദ്ദേഹം, അതായത് പരാതി കൊടുത്താൽ പറഞ്ഞ കാര്യം, അതായത് ഇദ്ദേഹത്തെ ചീത്ത പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറഞ്ഞു, അപ്പോൾ മാഷ പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി മാഷ എവിടെ, അതായത് നമ്മളൊരു മാഷിനെ പിടിച്ചോണ്ട് തന്നെ എന്റെ പ്രതി, അതായത് ഞാൻ സംസാരിക്കുന്ന പ്രതി ഒരു ചവിട്ടുകൊണ്ട്, നമ്മൾ എന്ത് ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിലും അടിവയറിൽ ചവിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ഒരാൾ എടുത്തുകൊണ്ട് പോകും, എന്നോടവൻ സോറി പറഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ ലോകത്തൊരാക്കില്ല. ഒരു ആക്സിഡന്റ് പറ്റിയാൽ, ഇതാണ് ഞാൻ ബോധിപ്പിക്കുന്ന ഉദാഹരണം, ഒരു ആക്സിഡന്റ് പറ്റിയാൽ ആ സമയത്ത് ബൈക്കിൽ നിന്ന് വീണ് കിടക്കുന്ന ഒരാളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ എന്നെ ഇടിച്ചിട്ടു, അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം, അവൻ ഇപ്പൊ തന്നെ കൊല്ലണമെന്ന് ലോകത്ത് ഒരാളും പറയില്ല എന്നാണ് ഈ കോടതി മുന്നാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, ഇപ്പൊ വക്കീല് പറഞ്ഞതിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മാഷിനെ നമ്മൾ വയറ്റത്തി ചവിട്ടിയല്ല ആശുപത്രി കൊണ്ടുപോയത്, കാല് മുറിഞ്ഞതിനാണ് മാഷിനെ ആശുപത്രി കൊണ്ടുപോയത്. ആ കാലിലാണ് ഞങ്ങൾ എല്ലാവരും തടവിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും വയറ്റത്ത ചവിട്ടിയെന്നുള്ളത് വക്കീല് പറയുന്നത്, പക്ഷെ സ്പോട്ടിലാണ് ഞാൻ പറഞ്ഞ കാലിന്റെ വയ്യാകിയായിരുന്നു ആ സമയത്തുണ്ടായത്. പിന്നീട് ഈവനിങ് ആയപ്പോഴാണ് ഈ വയറിന്റെ അസുഖം പറഞ്ഞത്. അപ്പൊ കാലെ ചവിട്ടിയതായിരുന്നു വിഷയം. അപ്പൊ ഞാൻ മാഷിന്റെ കാല് പിടിച്ചോണ്ട് തന്നെ പറഞ്ഞത് കാണിച്ചത് മോശമായി പോയെന്ന് പറഞ്ഞു. അടിവയറ്റിൽ ചവിട്ടിയെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇവിടെ ആയിരുന്നു പെയിൻ, ഞാനായിരുന്നു തടവി കൊടുത്തത്. ഇവിടെയും പെയിൻ ഉണ്ടായിരുന്നു, ഇവിടെയും പെയിൻ ഉണ്ടായിരുന്നു. അടിവയറ്റിൽ ചവിട്ടിയ ഈ ബാക്കിലും ഇവിടെ പെയിൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ആള് അവിടെ അത് കഴിഞ്ഞ് എല്ലാരും ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോഴും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ അവിടെ ഇരുന്നത്. കോടതി ഇപ്പൊ ഇത്രയും കാര്യം കേട്ടതെന്ന് ഒരു കാര്യം കോടതിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു ഫുക്രു എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു, പക്ഷേ ഫുക്രുവിനെ കോർണർ ചെയ്യുന്നത് പുറത്ത് ആ ഞാൻ കണ്ടിട്ടില്ല, ആ എല്ലാവരും കോർണർ ചെയ്യുന്നത് കണ്ടിട്ടില്ല, എൻ്റെ മുന്നിൽ വെച്ച് ആരും കുറ്റം പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞേനെ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ട കാര്യമാണ്, കോടതിയും നിങ്ങളും കേട്ട കാര്യമാണ്. ഇപ്പോൾ ഒന്നാം സാക്ഷി പറഞ്ഞു അദ്ദേഹത്തിനെ പിടിച്ച് നിന്നപ്പോഴാണ് ഫുക്രുവിനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു നുണ ഇവിടെ ഞാൻ ഡിഫെൻഡ് ചെയ്യാണ്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു മാനുഷിക പരിഗണന വെച്ച് തന്നെ ഈ കോടതി എടുക്കണം എന്നാണ് എന്റെ പേഴ്സണലായിട്ട് എന്റെ പ്രതിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാൾ ഒരു അപകടം പറ്റി, ഇനി ഞാൻ ചവിട്ടെന്ന വാചകം മാറ്റാം, ഒരു അപകടം പറ്റി പോകുമ്പോൾ ഒരിക്കലും ആ അപകടം പറ്റിച്ച ആളെ കുറിച്ച് സോറി പറഞ്ഞത് എക്സ്ട്രാജിറേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു സാഹചര്യം ലോകത്ത് ഒരു മനുഷ്യനുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുന്ന മനുഷ്യന്മാരായിരിക്കും സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തെ പോലെ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഫിസിക്കലി ബിഗ് ബോസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ാണ് എന്റെ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്ന എന്റെ നിയമ പുസ്തകത്തിൽ ഞാൻ കണക്കാക്കുന്ന വിശ്വാസം അതാണ്. ഇതേ മാനുഷിക പരിഗണന എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് ഈ വ്യക്തിയോട് തോന്നിയില്ല എന്നുള്ളത്? ഇഷ്ടം പോലെ ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആരോപണം തിരിച്ചാണ്, ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ ഈ ആരോപണത്തിൽ നിന്ന് ആരോപണം മുന്നോട്ട് നിർത്താൻ ഒരു ക്വാളിറ്റി വേണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അവരും ആ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു കോളേജിലും ഉണ്ട്. എനിക്ക് അവസരം തന്നിട്ടില്ല. ഈ പറയുന്ന വിഷ്വലി തന്നെ ഉണ്ട്. ഈ വയറ് ഇദ്ദേഹം എന്റെ അടിയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ ശ്വാസം കിടന്ന് പെടയുമ്പോഴത്തേക്കാണ് ബസർ സൗണ്ട് കേൾക്കുന്ന വിഷ്വല് ഈ ബിഗ് ബോസിന്റെ എല്ലാ അവിടെയുള്ള ക്യാമറകളിൽ. അത്രയും ശ്വാസം മുട്ട് അനുഭവിച്ചത് ഇവിടെ പലരും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഞാൻ ആളില്ലാത്തതുകൊണ്ട് കോടതി മുമ്പാകെ തെളിവ് പറയില്ല. രണ്ടാമത് ഒന്നാം സാക്ഷി പറഞ്ഞ ഒരു വിഡ്ഢിത്തരമുണ്ട് ഇതിനകത്ത്. കാരണം എനിക്ക് സംഭവിച്ച ഈ സംഭവം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നടക്കുന്നതാണ്. എന്നെ
വൈകുന്നേരം എടുത്തുകൊണ്ട് പോയി എന്ന് അദ്ദേഹത്തിന് പറയുമ്പോൾ വൈകുന്നേരം എൻ്റെ വയറ് തടവാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ സംഭവിച്ച സമയത്ത് സോറി പറഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരവും രാത്രിയും അടുത്ത ദിവസവും നടക്കുന്നതിന് എൻ്റെ അടുത്ത് വന്നിരുന്നൊരു ഫുക്രു നീ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിയാൽ അത് തന്നെ ഒരു തരികിടയല്ലേ എന്ന് എനിക്ക് സൂചിപ്പിക്കുകയാണ്. താങ്കൾക്ക് കാലിൽ മുറിവ് പറ്റി ഇവിടെ നിന്നപ്പോൾ താങ്കളുടെ അടുത്തേക്ക് ആരും വന്നില്ല, വൈകുന്നേരം മാത്രമാണ് താങ്കളുടെ അടുത്തേക്ക് എല്ലാവരും വന്നതെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ഒരു സമയം എന്നെ അതെ സമയം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ഈ സമയം ഈ ചവിട്ട് കൊള്ളുന്ന സമയവും ഈ പറയുന്ന സംസാരം നടക്കുന്നത് ഏകദേശം ഉച്ചയ്ക്കാണ്. പിന്നെ എടുത്തോണ്ട് പോയി എന്ന് ഇവർ അവകാശപ്പെടുന്ന സമയം വൈകുന്നേരമോ രാത്രിയോ സന്ധ്യയോട് അടുപ്പിച്ചോ എപ്പോഴോ ആണ്. ഇത് തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യപ്പെടുന്നത്? വീണ് കിടന്ന താങ്കൾ ഞാൻ പറഞ്ഞ പല പല അപകടങ്ങളെ സീരിയസ് ആയിട്ട് വന്ന് കേൾക്കൊണ്ടിരിക്കുമ്പോ ഈ വയറ്റിൽ ചവിട്ട് കൊണ്ടതിന് സോറി പറയുമ്പോ എന്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും തന്നില്ല. അങ്ങയിൽ നിന്ന് ഒരു നീതിയും കരുണയും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിങ്ങനെ തന്നെ പറയുന്നു, അങ്ങ് വാദിക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വാദിക്കാൻ ആരുമില്ല യുവർ ഓണർ. എനിക്കൊരു കാര്യം ഞാൻ ഇവിടെ ഈ നിമിഷം പറയുകയാണ്, നമ്മൾ ഒരു കോടതി എന്ന് പറയുന്ന ഞാൻ ജഡ്ജിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, താങ്കൾ അത് പഠിച്ചു വന്നിരിക്കുന്ന ആളാണ്. സ്വാഭാവികമായി ഇത് ഇപ്പോൾ പോകുന്ന രീതി ബയസ്ഡ് ആണെന്ന് ഞാൻ ആരോപിക്കുന്നു. അതിന്റെ റീസൺ വേറൊന്നുമല്ല, എന്റെ പ്രതി പറയുന്ന കാര്യങ്ങൾക്ക് കൗണ്ടർ ചെയ്യുന്നതിൽ ജഡ്ജ് അതിമനോഹരമായി വാദിയുടെ കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കൊരു കാര്യം ക്ലിയർ ചെയ്യാനുള്ളത്, ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ജഡ്ജി എന്ന് പറയുമ്പോൾ ഞാൻ നീതിയുടെ ഭാഗത്ത് നിൽക്കേണ്ട ആളാണല്ലോ. അപ്പോൾ അനീതിയായിട്ട് ഇവിടെ എന്തെങ്കിലും സംസാരം വന്നാൽ അത് നീതിപരമായി സംസാരിക്കാനുള്ള അവകാശം ഒരു ജഡ്ജിക്ക് എല്ലാ കോടതിയിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും പറയുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുവാണ് ഇതിങ്ങനെയല്ല, ഞാൻ കണ്ടത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ, ഞാൻ ഇപ്പൊ നിർത്താം. എനിക്ക് എനിക്ക് ജഡ്ജി പറഞ്ഞതിനുള്ള ഒരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കോടതിക്ക് പുറത്തു നിന്ന് തന്നെ ഈ വാദിയുടെ കേസ് ജഡ്ജ് കേട്ടിരുന്നു എന്ന് വിശ്വസിക്കാൻ തയ്യാറാണ് ഞാൻ. ഒരു മിനിറ്റ്, ഇത് എനിക്ക് പ്രതിയോട് നേരിട്ട് ചോദിക്കാനുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ഉന്നയിച്ചത് അനുജൻ എന്ന നിലയിൽ താങ്കൾക്ക് അവിടെ ഒരു മാനുഷികമായ പരിഗണന കൊടുക്കാമായിരുന്നു എന്ന് അദ്ദേഹത്തിന് അനിയൻ എന്നുള്ള നിലയിൽ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹം എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം വീണ്ടും അതല്ല. എന്റെ ചോദ്യം അതല്ല ഡോക്ടർ രജത്. അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് വേണമെങ്കിൽ താങ്കൾക്ക് ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയപ്പോൾ അവിടെ പറയാമായിരുന്നു അവൻ എന്നോട്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് എന്തും പറയാനുള്ള സമയം കോടതി അനുവദിക്കും. അദ്ദേഹം പറയുന്നത് എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ സമയത്ത് ഒരു അനുജൻ അനുജൻ എന്ന് താങ്കൾ തന്നെ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു, ആ ഒരു പരിഗണന കൊടുത്ത് അവൻ എന്നോട് വന്ന് സോറി പറഞ്ഞിരുന്നു എന്നുള്ളത് താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ അവൻ അവിടെ കുറ്റക്കാരനാവില്ലായിരുന്നു. ഇതാണ് ആ പരാതിയുടെ അടിസ്ഥാനം. അങ്ങനെ താങ്കൾ ചെയ്തിരുന്നെങ്കിൽ അതൊരു ന്യായമായേനെ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് താങ്കൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ എന്ന് മാത്രമുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് അതിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി. ബഹുമാനപ്പെട്ട കോടതിക്ക് ഓർമ്മക്കുറവുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഇതിനു മുമ്പ് തന്നെ ഞാൻ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇദ്ദേഹത്തിനോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോയതിനു ശേഷം ആരൊക്കെയാണ് ഇദ്ദേഹത്തിനോട് എനിക്ക് വേണ്ടി പറഞ്ഞതെന്നും ആ വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഈ വന്ന് പറയുന്നതൊക്കെ പല സ്ഥലത്തുള്ള നേരത്തെ തന്നെ വീണ എന്ന രണ്ടാമത്തെ സാക്ഷി പറഞ്ഞു ഞാനിവിടെ പല സ്ഥലങ്ങളിലാണെന്ന്. ആ പല സ്ഥലങ്ങളിൽ ഞാൻ ഇരിക്കുമ്പോൾ ഫുക്രു എന്ന എന്റെ എതിരാളിയുടെ അടുത്ത് ഓരോരുത്തരും ചെല്ലുമ്പോൾ അതിനെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടുവെങ്കിലല്ലേ എനിക്ക് അവരോട് എന്നോട് സോറി പറഞ്ഞു എന്ന് പറയാൻ കഴിയുള്ളൂ. ഞാൻ ഈ കാണാത്ത ആൾക്കാരുടെ മുമ്പേ ആരുടെയൊക്കെ പുറകിലാണ് ഞാൻ പോയി സോറി പറയേണ്ടതെന്ന് രേഖ മൂലം തന്നാൽ ഞാൻ പോയി പറയാമെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ അറിഞ്ഞില്ല എന്ന്. ഇത് വൈകിട്ടാ ഇത് ഉച്ചക്കാ പുള്ളിയേക്ക് ചവിട്ടി കിട്ടിയെന്നറിയാം, വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നറിയാം, കാലിന് മുറിവ് കിട്ടിയെന്നറിയാം. ഇതെല്ലാം ഈ വീട്ടിൽ തന്നെ നടക്കുന്ന സംഭവമാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്ന ഒരു സംഭവമാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. എല്ലാവരും ഇതിന് മുന്നേ ഇത് ഇതേപോലെ ഉണ്ടായിട്ടില്ല.
എന്നെ കോർണർ ചെയ്ത് എല്ലാവരും എനിക്കെതിരെ സംസാരിച്ചെന്നുള്ള കാര്യം എല്ലാവരും എനിക്കെതിരെ സംസാരിച്ച് എന്റെ ടീം ഉൾപ്പെടെ മിണ്ടാതിരുന്നു. അത് അത്രയും വലിയ ഇഷ്യൂ ആയി. അവിടെ അത്രയും ബഹളമായ ഒരു കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണെന്ന് ഞാൻ പറയും. ഇത് കേസിന്റെ റൂട്ട് തിരിക്കുകയാണ്. ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ എനിക്കും അത് ചെയ്തൂടെ? അവിടെ എന്തുകൊണ്ട് പുള്ളി മിണ്ടാതിരുന്നു? ഇൻജസ്റ്റിസ് എന്ന് വാക്ക് യൂസ് ചെയ്തിട്ടുള്ള പറയാൻ, കോടതിയോട് എനിക്ക് പറയാൻ അവസാനത്തെ ഒരു അപേക്ഷ ഇത്രയോ, ഇത്രയും നേരം കൊണ്ട് പല പ്ലേറ്റുകളും മാറ്റി തിരിച്ച് മാറ്റി തിരിച്ച് കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിക്ക് അങ്ങ് എന്ത് ശിക്ഷയാണ് വിധിക്കുന്നതെന്ന് കേൾക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നാൽ കോടതിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. അതായത് വാദി ഉണർത്തിയ പരാതി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു, അദ്ദേഹം ചെന്ന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു, പിന്നീട് ഇതിവിടെ വലിയൊരു വിഷയമായി, അദ്ദേഹത്തെ ഈ വീട്ടിലുള്ള എല്ലാവരും കുറ്റപ്പെടുത്തി. എന്നാൽ ആ സമയത്തൊന്നും അനുജൻ എന്നുള്ള മാനുഷിക പരിഗണന കൊണ്ട് അദ്ദേഹം ചെന്ന് എല്ലാവരും കേൾക്കുക അല്ലെങ്കിൽ എല്ലാവരോടും ഒന്ന് ബോധിപ്പിക്കാമായിരുന്നു, അവൻ എന്നോട് മാപ്പ് പറഞ്ഞു, ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു സമാധാനപരമായ ചർച്ചയിലേക്ക് അദ്ദേഹം മനസ്സ് വെച്ചെങ്കിൽ പോകാമായിരുന്നു. ആ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. പ്രതിയുടെ വാദം ഞാൻ കേട്ടു. പ്രതി പറഞ്ഞത് എല്ലാവരും കൂടി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ പോയി പറഞ്ഞേനെ, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രതിയും പറഞ്ഞ വാദം. ഇത് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന പരാതിയെ ആസ്പദമാക്കി മാത്രം ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാതെ എനിക്ക് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ പലരും പറഞ്ഞു, അദ്ദേഹം പറയുന്നു എല്ലാവരും അറിഞ്ഞ വിഷയമാണ് ഈ വീട്ടിലെ, അപ്പൊ അദ്ദേഹം മാത്രം എങ്ങനെ അറിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹവും പറയുന്നു. അതിന് സാക്ഷികളും ഒരു സാക്ഷിയുടെ വാദവും ഞാൻ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള വാദമായിട്ട് ഞാൻ എടുക്കുന്നു. അപ്പോ ഈ വീട് ക്യാമറകൾ കൊണ്ട് ചുറ്റി സറൗണ്ടഡ് ആണ്. അപ്പോ ഇദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? വീഡിയോ പ്രൂഫ് ലഭിക്കാതെ ഈ കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഫെയർ ഡിസിഷൻ. ബാക്കി ബിഗ് ബോസ് പറയട്ടെ. 58-ാം ദിവസം വൈകിട്ട് 4:50. ശ്രദ്ധിക്കുക, ഇതൊരു ന്യായമായ പരാതിയാണെന്ന് കാഴ്ചക്കാർക്ക് അഭിപ്രായമുണ്ടോ എന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ ന്യായാധിപൻ ആവശ്യപ്പെടുക. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നവരെ വെച്ച് ഈ ന്യായമായ പരാതി എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ അതില്ലാത്ത ആളാണ്. അപ്പോ ഈ വിഷയം ഇവിടെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാര് സംസാരിക്കുന്നതാണ് ഏറ്റവും ന്യായമായ രീതി എന്ന് ഈ കോടതി വിശ്വസിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ മാത്രം ഒന്ന് എണീറ്റ് നിൽക്കുക. ഇത് ന്യായമായ ഒരു പരാതിയാണോ? അതെ, ന്യായമായ ഒരു പരാതിയാണ്. ന്യായമായ പരാതിയാണ്. പരാതിയാണ്. ബിഗ് ബോസ് രണ്ടുപേരെ ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ഇത് ന്യായമായ ഒരു പരാതിയാണ് എന്ന് തന്നെയാണ് ബോധിപ്പിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് ഫുക്രുവിന് 100 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. കോടതി സമയം അവസാനിച്ചിരിക്കുന്നു. അലസാൻഡ്ര, ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അലസാൻഡ്രയ്ക്കായി വോട്ട് ചെയ്യുക. അമൃത സുരേഷ്, അഭിരാമി സുരേഷ്, ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അമൃതയ്ക്കും അഭിരാമിക്കും വോട്ട് ചെയ്യുക. പാഷാണം ഷാജി, ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാഷാണം ഷാജിക്കായി വോട്ട് ചെയ്യുക. സുജോ മാത്യു, ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സുജോ മാത്യുവിനായി വോട്ട് ചെയ്യുക. വീണ നായർ, ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോട്ട്സ്റ്റാർ ആപ്പിലെ ബിഗ് ബോസ് പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ നായർക്കായി വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്കായി പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യുവാനുള്ള അവസരം വെള്ളിയാഴ്ച രാത്രി 12 വരെ മാത്രം. രാത്രികളിൽ അസമയത്ത് വേണ്ടാത്ത സമയങ്ങൾ 3:00, 2:00 സംസാരിക്കാൻ അവസരം തരാം. തന്നിരുന്നു നേരത്തെ.
കാണുന്നതിനും സാക്ഷികൾക്കും മാത്രം വില കൊടുക്കുന്നതൊന്നാണ് നീതി. അന്ധരായ എന്റെ സഹോദരങ്ങൾക്ക് ഒരിക്കലും കോടതിയിൽ സാക്ഷി പറയാൻ പറ്റില്ല എന്നാണോ? അതിന് വേറൊരു സെക്ഷൻ ഉണ്ട് മിസ്റ്റർ രജിത് കുമാർ. ബഹുമാനപ്പെട്ട ഒന്നും പറയാനില്ലാത്തവർക്കും ഒക്കെ ഓരോരോ